ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഗിബ് മഹ്ഫൂസിന്റെ ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. 1911 മഹ്ഫൂസ് ജനിക്കുന്നത്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഈജിപ്തൻ നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്ററും കൂടിയാണ്. അദ്ദേഹത്തിന് 1988 ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഷുഗർ സ്ട്രീറ്റ്, പാലസ് ഓഫ് ഡിസയർ, പാലസ് ഓഫ് വാക്ക് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. 2006 അദ്ദേഹം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ഹാഫ് എ ഡേ എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി 1989 അറബിക് ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്തത്. പിന്നീട് ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. 1991 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത്. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ നരേറ്റർ നമ്മളോട് പറയുന്നത്, നരേറ്റർ അദ്ദേഹത്തിൻ്റെ അച്ഛനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വലത് കൈയും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ നടത്തത്തിൻ്റെ വേഗത കാരണം നമ്മുടെ നരേറ്റർക്ക് അദ്ദേഹത്തോടൊപ്പം എത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. നരേറ്ററുടെ ഡ്രസ്സൊക്കെ നല്ല പുതിയ ഡ്രസ്സായിരുന്നു. അതുപോലെ തന്നെ പുതിയ ഷൂ ധരിച്ചിരുന്നു. ഗ്രീൻ കളറിലുള്ള സ്കൂൾ യൂണിഫോം ആയിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. ഒരു റെഡ് കളറുള്ള തൊപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവയിലൊക്കെയുള്ള ആ ഒരു ഹാപ്പിനെസ് ഓദറിൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓദർ അല്ലെങ്കിൽ നരേറ്റർ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ദിവസമായിരുന്നു ആ ഒരു ഡേ. അപ്പോൾ നരേറ്ററിൻ്റെ അമ്മ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാദറും കൂടി നടന്നു പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും നടന്ന വഴിയിലൂടെ അല്ലെങ്കിൽ വഴിയുടെ സൈഡിലൂടെയൊക്കെ എന്തുണ്ടായിരുന്നു, ഗാർഡൻ ഉണ്ടായിരുന്നു, പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള ധാന്യങ്ങളും അതുപോലെ തന്നെ ഹെന്നയുടെ ചെടികളും ഈന്തപ്പനകളും ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നരേറ്റർ ഫാദറിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ സ്കൂളിൽ വിടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഫാദർ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഫാദറിനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നരേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഫാദർ പറയാണ്, സ്കൂളിൽ പോകുന്നത് എന്തല്ല, ഒരു നമ്മളൊരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻ്റ് അല്ല, കുഞ്ഞുകുട്ടികളെ നല്ല ഉപയോഗപ്രദമായിട്ടുള്ള നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് സ്കൂള് എന്നാണ് പറയുന്നത്. നമ്മുടെ നരേറ്റർ ഈ ഫാദറിനെ പോലെയും അതുപോലെ അയാളുടെ സഹോദരങ്ങളെ പോലെയും ഒക്കെ ആകാൻ ആഗ്രഹമില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്, ഈ നരേറ്ററിൻ്റെ ഫാദർ ചോദിക്കുകയാണ്. വീട്ടിലെ ആ ഒരു സേഫ്റ്റിയിൽ വളർന്ന നമ്മുടെ നരേറ്ററിന് ഒരു ഈ ഒരു സ്കൂള് ഒരു മിലിറ്ററി കോട്ട പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സേഫ്റ്റിയിൽ നിന്ന് എന്തിനാണ് അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നത് എന്നുള്ള കാര്യം നരേറ്ററിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും സ്കൂളിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാദർ നരേറ്ററിനോട് അകത്തോട്ട് പോയിട്ട് അവരുടെ കൂടെ കൂടിക്കൊള്ളാൻ വേണ്ടി പറയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കണമെന്നും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല മാതൃകയാവണം എന്നും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ഫാദർ നരേറ്ററിനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നരേറ്റർക്ക് എന്ത് തോന്നുകയാണ്, പോകാൻ മടി തോന്നുകയാണ്. അപ്പോൾ ഫാദറിൻ്റെ കയ്യിൽ മുറുകെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് നരേറ്റർ ചെയ്യുന്നത്. പക്ഷേ ഫാദർ എന്ത് ചെയ്യാണ്, നരേറ്ററിനെ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് പറയാണ്, നീ ഒരു നല്ല മാൻ ആകൂ, ബി എ മാൻ എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നാണെന്ത് നീ റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നീ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഫാദർ നരേറ്ററിനോട് പറയാണ്. അപ്പോൾ നരേറ്റർ മെല്ലെ മെല്ലെ കുറച്ച് സ്റ്റെപ്സ് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആരെയും എന്ത് ചെയ്യുന്നില്ല, ഓദറിനെ തിരിച്ചറിയാൻ വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ആരെയും എന്തില്ല, അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ പേരെ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് പോലെ തന്നെ കുട്ടികൾ നരേറ്ററിനെ കാണുമ്പോഴും നോക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ആരാ നിന്നെ കൊണ്ടുവിട്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നരേറ്റർ എന്ത് പറയും, എന്നെ കൊണ്ടുവിട്ടത് എൻ്റെ ഫാദറാണ് എന്നുള്ള കാര്യം പറയും. അപ്പോൾ ആ ഒരു കുട്ടി പറയാണ്, അവൻ്റെ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ
എന്താണ് അവനോട് പറയേണ്ടത് എന്നുള്ള കാര്യം നറേറ്ററിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഗേറ്റൊക്കെ അടച്ചു, ചില കുട്ടികൾ എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. ഒരു സ്ത്രീയും കുറച്ച് പുരുഷന്മാരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാണ്, അവരെ ഈ കുട്ടികളെയൊക്കെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലേഡി പറയാണ്, ഇതാണെന്ത് നിങ്ങളുടെ പുതിയ വീട് എന്നുള്ള കാര്യം, ഇത് നിങ്ങളുടെ പുതിയ വീടാണെന്ന് ഈ കുട്ടികളോട് പറയാണ്. അവിടെ എന്താണ് ഫാദർമാരും മാതർമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ അച്ഛന്മാരും കുറേ അമ്മമാരും ഒക്കെ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ അവിടെ എല്ലാം ഉണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവർക്ക് അറിവ് കിട്ടാനും അതുപോലെ തന്നെ അവരുടെ റിലീജിയനും ഒക്കെ നോളജിനും റിലീജിയനും ഒക്കെ ഗുണം ചെയ്യുന്ന ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, കരച്ചിലൊക്കെ നിർത്തി കണ്ണുനീരൊക്കെ തുടച്ച് നല്ല നമ്മുടെ ലൈഫിനെ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് നേരിടാൻ വേണ്ടി അവരോട് പറയാണ്. പിന്നീട് നറേറ്റർ പറയുന്നത് ഇവരൊക്കെ എന്ത് ചെയ്യാണ്, ഈ പുതിയ യാഥാർത്ഥ്യത്തോട് മെല്ലെ മെല്ലെ പൊരുത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്തു, കുറച്ച് ആശ്വാസം കിട്ടി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ നറേറ്റർ അദ്ദേഹത്തിന് കൂട്ടുകാരാക്കാൻ പറ്റിയ കുറച്ച് ആൺകുട്ടികളോടും അതുപോലെ തന്നെ ചെങ്ങാത്തം കൂടി ഈ ഒരു സ്നേഹിക്കാൻ പറ്റിയ പെൺകുട്ടികളെയും എന്ത് ചെയ്തു, കൂടെ കൂട്ടി. അപ്പോൾ നറേറ്റർ ഒരിക്കലും എന്ത് ചെയ്തില്ല, ചിന്തിച്ചിരുന്നില്ല സ്കൂളിൽ ഇത്രമാത്രം വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് സ്കൂൾ എന്നുള്ള കാര്യം. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പല ഗെയിമും കളിക്കുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, അതുപോലെ തന്നെ പന്ത് കളി കളിക്കുന്നുണ്ട്, അവർ മ്യൂസിക് റൂമിൽ പോയിട്ട് പാട്ട് പാടുന്നുണ്ട്, അവർ ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ നറേറ്റർ പറയാണ് അവിടെ എന്ത് ചെയ്തു, ഒരു ഗ്ലോബ് കണ്ടു എന്നുള്ളതാണ്. അതിൽ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചിട്ടും രാജ്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ അടയാളപ്പെടുത്തിയതായിട്ടും അവർ കണ്ടു. പിന്നീട് അവരെന്ത് പഠിച്ചു, മാത്സിൽ നമ്പേഴ്സ് പഠിച്ചു, അക്കങ്ങളെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ ലോകം സൃഷ്ടിച്ച ആളെ കുറിച്ചിട്ടുള്ള കഥകൾ വായിച്ചു. അങ്ങനെ ആ കഥകളൊക്കെ അവരെ വായിച്ച് ടീച്ചേഴ്സ് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദൈവം സൃഷ്ടിച്ച ഈ ഒരു ലോകത്തിനെ പറ്റിയിട്ടും ഇതിന് ശേഷമുള്ള ഒരു പരലോകത്തെ പറ്റിയിട്ടും ഒക്കെ എന്ത് ചെയ്തു, അവർ മനസ്സിലാക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, അവിടെ വെച്ച് അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് അവരുച്ചയ്ക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉണർന്ന ശേഷം വീണ്ടും അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനും അവരെ സ്നേഹിക്കാനും പഠനത്തിലേക്കും ഒക്കെ വീണ്ടും വഴിമാറുകയും ചെയ്തു. അങ്ങനെ അവർ വേഗം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ പൊടിക്കാറ്റും അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ജാഗ്രത വേണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. ജാഗ്രതയും ക്ഷമയും ഒക്കെ വേണം എന്നുള്ള കാര്യം. അപ്പോൾ കളിയും ചിരിയും മാത്രമല്ല ജീവിതം എന്നുള്ള കാര്യവും അവർക്ക് എന്തായി തുടങ്ങി, മെല്ലെ മെല്ലെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ആ ഒരു ലേഡി, മുന്നേ വന്നിട്ടുള്ള ആ ഒരു ലേഡി ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അവർ തല്ലുക വരെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കാലാവസ്ഥയും മെല്ലെ മെല്ലെ മാറി തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഈ ഒരു മനസ്സ് മാറ്റത്തിനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടെന്ന ആ ഒരു ഹെവനിലേക്കുള്ള തിരിച്ചു പോക്ക് ഒരിക്കലും എന്തല്ല, സാധ്യമല്ല. മുൻപിലുള്ള എന്താണ്, സമ്മർദ്ദമുണ്ട്, പരിശ്രമമുണ്ട്, ഉത്സാഹമുണ്ട്, ഇതൊക്കെയുണ്ട്. ഇപ്പം കഴിവുള്ളവരെന്ത് ചെയ്യാണ്, അവരുടെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ആശങ്കകളൊക്കെ അങ്ങോട്ട് മാറ്റി അവരുടെ ജീവിത വിജയത്തിനും അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സിനും ഒക്കെ വേണ്ടിയിട്ട് കിട്ടുന്ന എല്ലാ അവസരങ്ങളും മുതലാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളുള്ള ദിവസം അന്നത്തെ പഠിപ്പുമൊക്കെ അവസാനിച്ച് എന്ന് അറിയിക്കുന്ന ലാസ്റ്റ് ബെല്ല് അടിക്കുകയാണ്. അങ്ങനെ ഗേറ്റ് തുറന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നറേറ്റർ എന്ത് ചെയ്യാണ്, അവരുടെ കൂട്ടുകാരോടും പെൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സിനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഗേറ്റിന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നറേറ്ററിൻ്റെ ഫാദർ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, കാത്തിരുന്നു. അപ്പോൾ ഫാദർ വരാത്ത കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് വീട്ടിലോട്ട് പോകാമെന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാളെ കാണുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഇയാളെ കണ്ടപ്പോൾ സുഖമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അത്ര സുഖമില്ലെന്ന് എന്ത് ചെയ്യാണ്, മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് അയാൾ എന്ത് പറയാണ്, എനിക്ക് അത്ര സുഖമല്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നറേറ്ററിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത ശേഷം അയാൾ പോയി. ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വെച്ചപ്പോൾ കുറേ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന വന്ന വഴി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ വേണ്ടി സാധിക്കുന്നില്ല.
ഇപ്പോൾ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. ഒരുപാട് ജനക്കൂട്ടങ്ങൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്നും എന്തില്ല, വയലുകൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഉയരം കൂടിയ കെട്ടിടങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വഴിയിൽ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഇവിടെയും ചില മാജിക്കുകാരും പാമ്പാട്ടികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഷോ നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കാണുന്നത് ഒരു ബാൻഡ് സർക്കസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് വരുന്നതായിരുന്നു. ഇപ്പോൾ ഒരുപാട് കോമാളികളും ഭാരം വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് മുന്നിൽ വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആർമീസിനെ നിറച്ച ട്രക്കുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ അതുപോലെ തന്നെ ഒരു ഫയർ എഞ്ചിൻ അതിൻ്റെ സൈറൺ മുഴക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു യാത്രക്കാരനും ടാക്സി ഡ്രൈവറുമായിട്ട് അവിടെ ഒരു കശപിശ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ യാത്രക്കാരൻ്റെ ഭാര്യ സഹായത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ നരേച്ചറിന് അദ്ദേഹത്തിന് സ്വയം ഭ്രാന്ത് പിടിക്കുന്ന പോലെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് തല ചുറ്റുന്ന പോലെയും ഒക്കെ തോന്നുകയാണ്. ആ ഒരു ഹാഫ് എ ഡേയിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഈ ഒരു രാവിലെയും രാത്രിയും വൈകുന്നേരം ആകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കാര്യത്തിൽ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ആൻസർ തേടും എന്നുള്ള കാര്യം അദ്ദേഹം പറയാണ്. പക്ഷേ എവിടെയാണ് വീട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ ഉയരമുള്ള കെട്ടിടങ്ങളും ജനത്തിൻ്റെ കൂട്ടങ്ങളും മാത്രമേ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, വീടെത്തണമെങ്കിൽ അവിടെയുള്ള റോഡ് മുറിച്ച് കടക്കണമായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഫയർ എഞ്ചിൻ്റെ സൈറണും അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് എല്ലാം പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് റോഡ് എപ്പോൾ ക്രോസ് ചെയ്യാം എന്ന് അദ്ദേഹം നിന്നിട്ടിങ്ങനെ അതിശയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈഫിന്, എല്ലാവരുടെ ജീവിതത്തിനും രാത്രിയെന്നും പകലെന്നും പോലെ രണ്ട് വശങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് ഈ ഒരു സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.